ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വം കരേറ്റുന്നു മോർണിംഗ് മണ്ണായിലൂടെ ദൈവവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എളിവൻ്റെ സ്നേഹവന്ദനം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു മഹത്വവും പുകഴ്ചയും ബഹുമാനവും ദൈവത്തിന് അർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമുക്കറിയാം ലോക്ക്ഡൗൺ ക്വാറൻ്റീൻ അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള സമയങ്ങൾ ക്രമീകരണങ്ങൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ആൾക്കാർക്ക് കൂടാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് നമ്മളെയാണ് ദൈവമക്കളെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ നമുക്കില്ല പൊതുവെ ഇപ്പോൾ എങ്കിൽ പോലും ഇപ്രകാരമുള്ള മീഡിയകളിലൂടെ ലഭിക്കപ്പെടുന്ന ആത്മീക സന്ദേശങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള ദൈവത്തിന് വിഷയമല്ല നമുക്കിപ്പോൾ ലഭിക്കുന്ന ഈ സാഹചര്യത്തിലൂടെ കേൾക്കപ്പെടുന്ന ദൈവവചന സന്ദേശങ്ങൾ നമുക്കത് ഉൾക്കൊള്ളാനും അത് ഏറ്റെടുക്കാനും അതിനകത്തൂർന്ന് ദൈവം സംസാരിക്കുന്ന വചനഭാഗങ്ങൾ ദൈവശബ്ദമായിട്ട് തന്നെ അത് സ്വീകരിക്കാനും കഴിഞ്ഞാൽ ആമേൻ നമ്മളിലൂടെ ആ വചനത്തിന് ശക്തി ചലിക്കും അതാണ് പൗലോസ് പറയുന്നുണ്ട് ആമേൻ സാക്ഷാത് വചനമായിട്ട് നിങ്ങളതിനെ കൈക്കൊണ്ടതിനാൽ ദൈവവചനമായിട്ട് അതിനെ കൈക്കൊണ്ടതിനാൽ വിശ്വസിക്കുന്ന നിങ്ങളിലത് വ്യാപരിക്കുന്നു എന്ന് പൗലൂസ് പറയുന്നു നമുക്കറിയാം പൗലോസും ഷീലാസും ആമ കാരാഗ്രഹത്തിൽ അവിടെ സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ലേ പക്ഷേ ആ കാരാഗ്രഹത്തെ അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള മുഖാന്തരമാക്കി മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു ഒരു കാരാഗ്രഹത്തിലും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തി അവിടെ നടക്കാനിടയായിത്തീർന്നു മറ്റ് തടവുകാരെ എല്ലാവരെയും ആ അയക്കുന്നത് പോലെയാ യോഹനാൻ അപ്പോസ്തോലനെ ആമേൻ പത്മോസിലേക്ക് നാട് കടത്തിയത് എന്നാൽ വചനം പറയുന്നു വെളിപ്പാട് ഒന്നിൻ്റെ പത്ത് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ത് സംഭവിച്ചു സ്വർഗം തുറന്നിരിക്കുന്നവന് കാണുവാൻ കഴിഞ്ഞു സ്വർഗീയ പ്രവേശനം അവനുണ്ടായി ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ആത്മ ദൈവം അവനെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കാലഘട്ടം ഒരു കാലഘട്ടമാണ് പക്ഷേ ദൈവ മക്കൾക്ക് ഇവിടെയും സന്തോഷിക്കുവാൻ കഴിയും ആത്മീക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും ദൈവകൃപ പ്രാപിക്കുവാനായിട്ട് കഴിയും ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു തിരുവചന ഭാഗം നമുക്ക് നോക്കാം രണ്ട് കോരിന്ത്യ ലേഖനം പതിനൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കനികയായി ഏൽപ്പിക്കാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് എന്നുള്ളൊരു വിഷയമാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ദേഹം ദേഹി ആത്മാവ് എന്നീ ഘടകങ്ങളാൽ ദൈവ സാദർശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട അമൂല്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ നിങ്ങളും അപ്പോൾ തന്നെ നമുക്കൊരു ആത്മാവുണ്ട് നമുക്കൊരു ദേഹിയുണ്ട് അത് മനസ്സ് ദേഹി എന്ന് ഉള്ള അടുത്ത് പലയിടങ്ങളിൽ മനസ്സെന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്കൊരു ദേഹിയുണ്ട് നമുക്കൊരു ശരീരമുണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദാം കൽപ്പന ലംഘിക്കുന്നതിന് മുമ്പ് ആത്മാവിനാലാണ് നടത്തപ്പെട്ടത് എന്നാൽ എപ്പോൾ അവൻ പാപം ചെയ്തോ അവൻ്റെ ദേഹി സജീവമാകുവാനിടയായിത്തീർന്നു ദേഹി അത് ആ ആമേ തീരുമാനമെടുക്കുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു ദേഹി എടുക്കുന്ന അല്ലെങ്കിൽ മനസ്സെടുക്കുന്ന തീരുമാനമാണ് ശരീരം നടപ്പാക്കുന്നത് ആമേൻ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സുള്ളത് കൊണ്ടാണ് ഈ മെസ്സേജ് നിങ്ങൾ എടുത്ത് കാണുവാനിടയായിത്തീർന്നത് മനസ്സില്ലായിരുന്നെങ്കിൽ ഈ ആത്മീയ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയത്തില്ല നമ്മുടെ മനസ്സ് ആത്മീകമായിട്ട് നമുക്ക് വളരണമെന്നും ആമേൻ അനുഗ്രഹിക്കപ്പെടണം ദൈവശബ്ദം കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആമേന് മനസ്സ് വന്നതുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും നമ്മൾ മ നമ്മുടെ മനസ്സെടുക്കുന്ന തീരുമാനങ്ങളെയാണ് അവൻ നമ്മുടെ ശരീരം നടപ്പാക്കുന്നത് പ്രേച്ചല്ലോ അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ അടുത്ത് ഒരിക്കലും ഒരു കുഷ്ഠരോഗി കടന്നു വന്നപ്പോൾ അവൻ പറയുകയാണ് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ആര് ആമേ കുഷ്ഠരോഗികളെന്ന് പറയുന്നത് അവർ പുറംപറമ്പിൽ കളയുക അവരെന്തോ വലിയ തെറ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നതെന്ന് പറഞ്ഞ് വലിയ ഒരു സൈഡിൽ അവർക്ക് രോഗമുണ്ട് ശരീരത്തിന് ജീർണിക്കുന്ന അല്ലെങ്കിൽ സ്മെല്ലെടുക്കുന്ന ഭയങ്കരത്തിലുള്ള പ്രയാസം അവർക്കുണ്ട് അപ്പോൾ തന്നെ ആമയ സമൂഹത്തിൽ നേരിടുന്ന ആമയ റിജക്ഷൻസ് ഒറ്റപ്പെടലുകൾ ആമേ തിരസ്കരണങ്ങളൊക്കെ അവരെ വളരെ മാനസികമായിട്ട് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവർ എന്തോ വലിയ പാപം ചെയ്തവരെന്ന അങ്ങനെ അവഗണിക്കപ്പെട്ട ആ കൂട്ടത്തിലുള്ള ഒരാളാണ് യേശുവിൻ്റെ അടുത്ത് കടന്നു പോകുന്ന കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറയുന്നു അപ്പോൾ കർത്താവ് എന്ത് അവനോട് പറഞ്ഞേ എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക്കുക എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാക്കുക കർത്താവ് ശുശ്രൂഷയിലുടനീളം നിങ്ങൾ നോക്കിയാട്ട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി എന്ന് കാണാൻ പറ്റും ആ മീൻ ആ മൂന്ന് ദിവസമായിട്ടിരുന്ന ആ മേൻ ആ പുരുഷാരത്തെ നോക്കി കർത്താവ് മനസ്സലിഞ്ഞു നിങ്ങളവർ പശിപ്പാൻ കൊടുപ്പീൻ എന്നു പറഞ്ഞ് അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് അയ്യായിരത്തിലധികം ആൾക്കാരെ പോഷിപ്പിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ തിരുവചനത്തിലുടനീളം ദൈവത്തിന്റെ ആമേൻ ആമേൻ ആ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും മനസ്സെന്നുള്ള വിഷയത്തിന് വളരെ പ്രധാന മനസ്സലിവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത് ഹൃദയ ആമേൻ ഹൃദയം കഠിനപ്പെട്ട ആളായിരുന്നു കയ്യൻ അതുകൊണ്ടാ ദൈവം പറഞ്ഞു നിന്റെ പാപ നിന്റെ വാതിക്ക് കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാണെന്ന് പറഞ്ഞിട്ടും ആമേൻ അവൻ എന്ത് ചെയ്തു അവൻ്റെ ഹൃദയം കഠിനപ്പെട്ട് സഹോദരനെ അവൻ കൊല്ലുവാനായിട്ടിടയായിരുന്നു പിന്നത്തേതിൽ അവനെ അ അലഞ്ഞ് ഉഴലുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും യൂതായുടെ ഈസ്കൊരിത്തെ യൂതായുടെ ഹൃദയം കഠിനപ്പെട്ടു അതുകൊണ്ടാണ് കർത്താവിനെ ആമേൻ പ്രീസലോ കാണിച്ചു കൊടുക്കാനിടയായി തീർന്നത് ആമേൻ ഹൃദയം കഠിനപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പ്രിയപ്പെട്ടവരെ ദൈവശബ്ദം പോലും ഏറ്റെടുക്കാൻ കഴിയത്തില്ല ദൈവശബ്ദത്തിന് പോലും പ്രാധാന്യം കൊടുക്കാനായിട്ട് കഴിയത്തില്ല ആമേൻ യേശു കർത്താവ് ആ ജനിച്ച അല്ലെങ്കിൽ യേശു കർത്താവ് വളർന്ന ആ നസറത്തിലുള്ള ആൾക്കാരുടെ ഹൃദയം കഠിനെട്ടിരുന്നു നമുക്കവിടെ ഭാഗത്ത് കാണുവാനായിട്ട് സ്വന്തം നാട്ടി കർത്താവിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു അത്ഭുതം ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ അവരുടെ അവിശ്വാസവും ഹൃദയകാഠിന്യം വായിക്കുന്നുണ്ട് ഹൃദയകാഠിന്യം അവിടെ കാരണം ഒന്നുകൂടെ പറഞ്ഞാൽ യേശു കർത്താവ് അവരുടെ കൂടെ വളർന്നതാണ് അവൻ ആരാണെന്ന് ചെറുപ്പം തൊട്ടേ അറിയാം അപ്പോൾ ഒരു ദൈവപുത്രൻ എന്നവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരുടെ മനസ്സിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവരുടെ ഹൃദയം വേണ്ടി ചെയ്തു കഠിനപ്പെട്ടുപോയി പരീഷന്മാരുടെ ആ ശാസ്ത്രിമാരുടെയൊക്കെ ഹൃദയം കഠിനപ്പെട്ടു പോയി അവർക്ക് കർത്താവിനെ അംഗീകരിക്കാൻ പറ്റിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഹൃദയം കഠിനപ്പെട്ട ദൈവം തമ്പുരാൻ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആമേ അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ മനസ്സ് കഠിനപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമ്മൾ വായിച്ച തിരുവചന ഭാഗത്തിൽ സർപ്പം ഉപായത്താൽ ഹൗവായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇതാരാണ് പറയുന്നത് ഇത് പൗലോസഫ് സോലൻ കൊരിന്തിയ ലേഖനത്തിൽ ആമേൻ ആ പറയുന്ന ഒരു പറയുന്നൊരു നമ്മൾ നമ്മൾ വായിക്കുവാനായിട്ടിടയായിത്തീർന്നു അവിടെ പല കാര്യങ്ങൾ മൂന്ന് കാര്യം അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ആമേൻ മേൻ സഭയെ ഇത് സാദൃശ്യപ്പെടുത്തിയാണ് പറയുന്നത് കേട്ടോ ബൈബിളിൽ പല ആലങ്കാരിക പദങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും പല രീതിയിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് തിരുവനന്തപുരം അതുപോലുള്ള ഒരു ആലങ്കാരിക പദം ഇവിടെ ഐ മീൻ സഭയെ ഉപമിച്ചേക്കുക പ്രീശല്ലോ സർപ്പം ഉപായത്താൽ ഹൗവായ ചതിച്ചതുപോലെ അവിടെ നമ്മൾ കാണുന്നത് അവിടെ പോലീസ് പറയുന്ന പദം കണ്ടു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യ അതാ അലങ്കാരിക പദം എന്ന് പറയുന്നത് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അവിടെ പറയുന്നുണ്ട് ഒരു പുരുഷനുണ്ട് ആമേൻ ഒരു നിർമ്മല കന്യകയുണ്ട് മൂന്ന് അവിടെ ആമേൻ കന്യയ്ക്ക് കന്യകയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സർപ്പമുണ്ട് ഒരു ആമേൻ സാത്താനുണ്ട് എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രീശലോ ആമേൻ പ്രീച്ചല്ലോ ആമേൻ നമ്മുടെ ആത്മാവിന് ജനനത്താൽ ആരംഭമുണ്ടെങ്കിലും മരണത്താൽ അവസാനമില്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിനകത്ത് ആത്മാവുണ്ട് ജനിക്കും പക്ഷേ അവൻ മരിച്ചാലും അവൻ്റെ എന്തോ ഇല്ല മരണമില്ല നിത്യ മരണമെന്നുള്ളത് അത് ആത്മാവിൻ്റെ യാതനാസ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പോലും നരകത്തിൽ പോവാണെങ്കിൽ പോലും ആത്മാവിന് എന്തോ ഇല്ലെന്നറിയോ മരണമില്ല അതുപോല അതുപോലെ തന്നെ സ്വർഗത്തിലും ആത്മാവിന് എന്തോ ഇല്ല മരണമില്ല നിത്യ നിത്യ യുഗങ്ങൾ കർത്താവിനോടൊപ്പം ഒരു അനുഭവമാണ് തൃശലോ ആമേ ഇവിടെ വായിച്ച തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുന്നു സർപ്പം ഹൗവായ ഉപായത്താൽ ചതിച്ചതുപോലെ ഉപായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തന്ത്രം കൗശലം അങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും കൗശലം തൃശലോ അപ്പം ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ പെട്ടെന്ന് പണം ഇരട്ടിപ്പിക്കുന്ന പരിപാടികളുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ആമേ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആമേ രണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അത് ഇരട്ടി ഇരട്ടിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന പല സ്ഥാപനങ്ങൾ ആമേൻ സ്വകാര്യ ഇടപാടുകളുണ്ട് നമ്മൾ ചില വാർത്തകളിലൊക്കെ കാണത്തില്ലയോ ഇത്ര പെട്ടെന്ന് ആമേൻ പിന്നെ അത് പൂട്ട് വീണു അല്ലെങ്കിൽ പൈസ അടിച്ചോണ്ട് പോയി എന്ന് പറയത്തില്ലേ കാരണം എന്തുവാ ആ തന്ത്രത്തിനകത്ത് ആൾക്കാർ വീണിട്ട് അവരുടെ പണം അവരുടെ കയ്യിലായി എന്തുകൊണ്ട് ആ തന്ത്രത്തിൽ അവർ വീഴാൻ കാരണം ആയത് ആ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതൊരു ഉപായമായിരുന്നു ഉപായം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആദ്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല ചതിയാണെന്നുള്ളത് ഏറ്റവും ഒടുവിലെ മനസ്സിലാവത്തുള്ളൂ എന്തുമായിരുന്നു അത് ചതി ആയിരുന്നു എന്നുള്ളൂ ഉപായമായിരുന്നു എന്നുള്ളൂ അങ്ങനെയുള്ള ഒരു ഉപായ ആയിരുന്നു ആര് യാക്കോവ് നമുക്കറിയാം രണ്ട് പ്രാവശ്യം അവൻ ഉപായം പ്രയോഗിച്ച് നമുക്കവിടെ പ്രധാനമായിട്ട് കാണാൻ പറ്റും ആദ്യത്തെ ഉപായം സഹോദരന് ചുവന്ന പായസം കൊടുത്തോണ്ട് ജ്യേഷ്ഠാവകാശം നേടിയെടുക്കാനുള്ള ജ്യേഷ്ഠാവകാശത്തിൽ പെട്ടതാണ് അപ്പൻ കൊടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അംഗിയുണ്ട് ഭവനത്തിനകത്തപ്പൻ കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് മൂന്ന് അപ്പൻ്റെ സമ്പത്തിൻ്റെ പകുതി ഭാഗം ജ്യേഷ്ഠ മൂത്ത ആൾക്കുള്ളതാണ് ഈ ജ്യേഷ്ഠാവകാശമാണ് എന്ത് ചുവന്ന പായസം ഒപ്പം എന്ന് പറഞ്ഞാൽ യേശാവിന് പണ്ടേ അവൻ്റെ വീക്ക്നെസ്സാണ് ആ വീക്ക്നെസ്സിനകത്തേക്ക് ആ യാക്കോബ് ആ ചുവന്ന പായസം തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്ത് അവനെ വീഴ്ത്താൻ ഇടയായി തീർന്നു പക്ഷെ അത് അവന് പ്രയോജനപ്പെട്ടോ ഇല്ല ആ ഉപായത്തിൽ യേശാവ് വീണെങ്കിലും ആ അനുഗ്രഹം അവന് താൽക്കാലികമായിരുന്നു നമുക്ക് കാണാം ദൈവത്തിൻ്റെ യാക്കോവിൻ്റെ മേലെ ഉണ്ടായിരുന്നു ഒരു വലിയ പദ്ധതി ഉണ്ടാകും ദൈവത്തിന് യാക്കോവിന് വലിയ പ്ലാനുണ്ട് പക്ഷേ ആ പ്ലാന് വിരുദ്ധമായിട്ട് അവൻ ഉപായത്തിലൂടെ ചതിയിലൂടെ അവൻ കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുക രണ്ടാമത്തെ ഭാഗം നമുക്കറിയാം പകുതിയെ ഉള്ളു അവൻ്റെ ആ തീരുമാനം ബാക്കി അമ്മയാണ് റിബേക്കാ പല കുഞ്ഞുങ്ങളുടെയും പല തെറ്റായിട്ടുള്ള തീരുമാനങ്ങളുടെ പുറം പല അമ്മമാരുള്ളതെന്നായിട്ടാണ് നമുക്കറിയാനായിട്ട് കഴിയുന്നത് ഫ്രീസല്ലോ അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ആമേൻ മീൻ യാക്കോ പറയുന്നുണ്ട് അപ്പനെന്നെ തിരിച്ചറിയും ഞാൻ ഏശാവല്ല എൻ്റെ ശബ്ദം കേൾക്കും എൻ്റെ കൈയ്യ രോമം ഇല്ലാത്ത ഒക്കെ മനസ്സിലാക്കുമെന്നൊക്കെ പറയുമ്പോഴും റിവയൊക്കെ പറയുന്നുണ്ട് ആ ശാവം എൻ്റെ മേ വന്നോട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മ ഉണ്ടാക്കി കൊടുത്ത രുചികരമായ ഭക്ഷണം കൊണ്ടാ യാക്കോബ് എവിടെ ചെന്നത് കണ്ണു കാണാത്ത അപ്പനെ പോയി കളിപ്പിച്ച് അവിടെ അനുഗ്രഹം മേടിയെടുക്കാണ്ട് അതും അവൻ എന്ത് ചെയ്തില്ല പ്രയോജനപ്പെട്ടതായിട്ട് കാണുന്നില്ല അടുത്ത നിമിഷം ആ വീട്ടിൽ അവന് നിൽക്കാൻ പറ്റുന്നില്ല ആ വീട്ടിൽ അവന് നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റാ നേരെ അമ്മയുടെ നിർദ്ദേശപ്രകാരം പതിനാറാമിലേക്ക് ഓടിപ്പോകുമ്പോൾ ബദേലിൽ വന്ന് കിടന്നുറങ്ങുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും ബദേലി വന്ന് കിടന്നുറങ്ങുമ്പോൾ അവൻ കണ്ടൊരു സ്വപ്നമാണ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്തുകൊണ്ടാണ് അവൻ അവിടെ സ്വപ്നം കാണാനിടയായി തീർന്നറിയാവോ ബദേലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കണം ബദേലി നമുക്ക് കാണാൻ പറ്റുന്നത് അബ്രഹാം യാഗം കഴിച്ച സ്ഥലം ബദേൽ ആകട്ടോ അവൻ ദൈവ സാന്നിധ്യമുള്ള ഇടമാണ് ബദേൽ എന്ന് പറയുന്നത് ആ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളവനെ ദൈവം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ വലിച്ചടിപ്പിച്ചുകൊണ്ടുവന്ന് അവിടെ ഇടത്ത് കിടത്തുകയാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കാണുകയാ സ്വർഗ്ഗത്തോളം എത്തുന്ന കൂവേണി ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടി ഉണർന്ന ആമേൻ യാക്കോബ് വരെ ഈ സ്ഥലം എത്ര ഭയങ്കരം യഹോബ ഈ സ്ഥലത്തു സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വീണ്ടും പറയും ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് തലേണയായിട്ട് വെച്ച കല്ലൊക്കെ നേരെ അങ്ങോട്ട് നിർത്തി എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്നും ഒരു നേർച്ച ഒരു തീരുമാനം അങ്ങോട്ട് പറയാം ദൈവമേ ഇനി പഴയ പരിപാടി പോകത്തില്ല പഴയ യാക്കോ ഞാൻ മാറത്തില്ല ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവ പൈതലായിട്ട് ജീവിക്കും തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ഞാൻ പോകത്തില്ല എന്നാ ആമേൻ അവൻ തീരുമാനം ദൈവത്തോട് പറയുന്നത് നേരെ എങ്ങോട്ടാ എങ്ങോട്ടാണ് അറിയോ ലാബാൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അദ്ദേഹം പറ്റിക്കുന്നതിനകത്ത് ഡിഗ്രി എടുത്താണ് ആളാണ് അദ്ദേഹം പറ്റിക്കുന്നതിനകത്ത് പി എച്ച് ഡി എടുത്ത മനുഷ്യനാണ് നേരെ അങ്ങോട്ട് പോവുക അവിടെ ചെന്നപ്പോൾ തേടിയ പള്ളി എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ആമേൻ ലാബാൻ്റെ വീട്ടിൽ പെമ്പുള്ളാർ മാത്രമേ ഉള്ളൂ ആൺകുഞ്ഞുങ്ങളില്ല കിട്ടിയ മരുമകനെ നേരെ റാഹേലിനെ കാണിച്ച് അവൻ ഉപായം പ്രയോഗിക്കുകയാണ് പക്ഷേ യാക്കോബ് ദൈവസൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് അണുവിടെ തെറ്റുന്നില്ല ആണ് ഇവിടെ തെറ്റുന്നില്ല പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ ലാവാനെ അടിച്ചിട്ടിട്ട് റാഹേലിനെ എടുത്തോണ്ട് ഓടിയനെ പക്ഷെ അവൻ ദൈവത്തോട് തീരുമാനം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ ദൈവസന്നെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ട് മറക്കരുത് നമ്മുടെ പ്രയാസ ഘട്ടങ്ങൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ വേദനാജനകമായ ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തോട് പറയും കർത്താവേ നീ എന്നെ വിടുവിക്കണം ഞാൻ എന്നെ ഇന്നടത്തേക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ദൈവസന്നെ ചില ഉടമ്പടികളും ചില എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ എടുക്കുന്ന ആ തീരുമാനങ്ങളെ അവൻ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ അവൻ ദൈവത്തിനെ പ്രവൃത്തി അയക്കും ദൈവത്തിനെ വിടുതലായിരിക്കും പക്ഷെ പലരും ആ തീരുമാനങ്ങൾ നടപ്പാകാറില്ല കാരണം ആ തീരുമാനത്തിന് മേലെ ആ ദൈവം വിടുതൽ യച്ചെന്ന് പോലും മറന്നു പോകാറുണ്ട് പക്ഷെ യാക്കോ അങ്ങനെ ആയിരുന്നില്ല അവൻ പഴയ ഉപായത്തിലേക്ക് അവൻ പോയില്ല പഴയ ജീവിതശൈലിയിലേക്ക് അവൻ പോയില്ല അവിടെ വെച്ച് അവനെ മാക്സിമം ചൂഷണം ചെയ്യുകയാണ് ലാബാനും അവൻ്റെ മക്കളും ഒക്കെ ആമേ മുപ്പത്തൊന്നാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ലാബാന്റെ മക്കള് പറയുന്നുണ്ട് തങ്ങളുടെ അപ്പന്റെ സമ്പത്ത് കൊണ്ടാണ് യാക്കോബ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവര് അവൻ്റെ നേരെ അസൂയപ്പെടുന്ന കാണാനുള്ളതായി തീരും യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ലവേ അല്ല അവൻ ദൈവത്തോട് തീരുമാനം പറഞ്ഞപ്പോൾ അവന്റെ ദൈവത്തിന് ഒരു പുതപ്പ് വന്ന് വീണതാ ഈ സമയം ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തോട് എടുക്കുന്ന ചില തീരുമാന സമയങ്ങളിൽ ദൈവത്തിന്റെ ചില ഗ്രേസ് നിങ്ങളുടെ മേൽ വന്നു വീഴും ദൈവത്തിന്റെ ചില നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ വന്നു ചില കൃപകൾ നിങ്ങളുടെ മേൽ വന്ന് വീഴുവാനിടയായിത്തീരും കേട്ടോ ആ മേൻ അത് നിങ്ങളെ കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം അത് സൂക്ഷിക്കുന്നിടത്തോളം കാലം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൗതിക തലത്തിലും ആത്മീക തലത്തിലും നിങ്ങൾ കടന്നു പോകുന്ന സമസ്ത മേഖലകളും ഒരാഭിവൃദ്ധി ദൈവം നിങ്ങളുടെ മേൽ കൈമാറുവാനിടയായിത്തീരും ഇവിടെ യാക്കോബിന് ആ അഭിവൃദ്ധി ദൈവം കൊടുത്തത് അവന്റെ മേലുണ്ട് യഥാർത്ഥത്തിൽ ലാവാൻ അതില്ല ലാവാന്റെ മക്കൾക്ക് അത് കിട്ടുന്നില്ല ഇവന്റെ അതിനെ അസൂയപ്പെടുകയാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ദൈവം തന്നെ നീണ്ട ഇരുപത് ഇരുപത്തിയൊന്ന് വർഷം ആ കഴിഞ്ഞിട്ട് മനസ്സിലായി പണിശാലയിലുള്ള ബ്രാക്കറ്റ് എന്റെ ഇവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞിട്ടുണ്ട് ആമേൻ എന്നിട്ട് ദൈവം തന്നെ അവനെ പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹാലലുയാ പിന്നത്തേ ദൈവം അവന് ഇസ്രായേൽ എന്ന് നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം യാക്കോബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപായം എന്നാണ് ആമേൻ ഹാലലു എന്നാൽ ഇസ്രായേലോ ദൈവത്തിന്റെ പ്രഭു എന്ന നിലനിൽക്കുന്ന അനുഗ്രഹം വേണോ അതോ ഹാലലൂയ വക്രയിലൂടെ ലഭിക്കുന്ന വെള്ളത്തിലെ കുമള പോലെയുള്ള താൽക്കാലിക സന്തോഷം മതിയോ എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം ഞാനും നിങ്ങളും നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാ പ്രിയപ്പെട്ടവരെ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാ ഈ ലോകത്തിൽ ഏതെങ്കിലും താൽക്കാലികമായിട്ടുള്ള ആമേ സുഖത്തിന് വേണ്ടിയോ ഈ ലോകത്തിൽ ഏതെങ്കിലും താൽക്കാലികമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി ഉള്ളവരല്ല മനസ്സിലാക്കണം ആ ഉറപ്പ് അതുകൊണ്ട് ഞാൻ വീണ്ടും വചനം ആവർത്തിക്കുന്നു സർപ്പമുപായത്തൽ ഹവായെ ചതിച്ചതുപോലെ അവൻ ഇന്ന് ആമേ ആയുധമില്ല ഇന്ന് അവന് തന്ത്രമുണ്ട് ആ തന്ത്രത്തിനകത്ത് എന്നെ നിങ്ങളെ വീഴ്ത്താൻ അവൻ ശ്രമിക്കുമ്പോൾ വചനത്താൻ നമ്മൾ അതിനെ ജയിക്കണം യേശു തന്ത്രത്തെ ജയിച്ചു ജയിച്ചുല്ലേ യേശു എങ്ങനാ ആമേൻ പിശാന്റെ തന്ത്രത്തെ ജയി ജയിച്ച് നമുക്കറിയാം നോക്കിയേ ഹാലൂയ തോൽക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്തതാ യേശു പക്ഷെ ആ യേശുവിന്റെ അടുത്ത് ആര് വന്നു പിശാജി വന്നെന്നുള്ളതാ ഏ ആ മൂന്ന് രീതിയിലാണ് കടന്നു വന്നത് നമുക്കറിയാം അപ്പമാക്കി തീർക്കാം കല്ല് അപ്പമാക്കി തീർക്കാൻ പറഞ്ഞില്ലേ നമ്മൾ വല്ലതും ആയിരുന്ന എല്ലാ കല്ലും കൂടെ അപ്പമാക്കി തീർത്തിട്ട് ഞാൻ ദൈവത്തിൻ്റെ വൈതലാണെന്ന് തെളിയിച്ചേനെ എന്നാലേ ചോദിക്കുക നാൽപ്പത് ദിവസത്തിന് മുമ്പ് ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് യോർദാൻ നദി പിതാവാൻ ദൈവം സാക്ഷ്യപ്പെടുത്തിയതാണ് ആ കർത്താവിൻ്റെ അടുത്താണ് സാത്താൻ പറയുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്കുക എന്ന് കേട്ടോ ഹാലെ ലൂയ്യ പക്ഷേ കർത്താവോടെ അപ്പമാക്കി തീർത്തല്ല ആമേൻ ഞാൻ ദൈവപുത്രനെന്ന് തെളിയിച്ചത് പിശാജെ നാൽപ്പത് ദിവസത്തിനുമ്പ് എൻ്റെ പിതാവ് എനിക്ക് ആമേൻ ആമേനെ സർട്ടിഫിക്കേഷൻ തന്നതാ സർട്ടിഫിക്കറ്റ് തന്നതാ ഹാലെ ആമേൻ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തേണ്ടതല്ല വചനം പറഞ്ഞ് അവിടെ തീർന്നു മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായ്നുവിൻ്റെ സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ കർത്താവ് അതിന് ജയിച്ചു അടുത്തതോ ലോകത്തിലെ സകലതും ക്ഷണനേരം കൊണ്ട് കാണിച്ചിട്ട് വീണ് നമസ്കരിക്കാൻ പറഞ്ഞു പറഞ്ഞില്ലേ ഹാലലൂയ കൺമോഹത്തെ അത് കാണിക്കുന്നത് പണ്ട് ഹൗവായെ ചതിച്ച കൺമോഹത്തെ അത് കാണിക്കുന്നത് പക്ഷെ അവിടെയും ആമേ കർത്താവ് എങ്ങനെ ജയിച്ചെന്നറിയോ വചനം പറഞ്ഞു ജയിച്ചു നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ കേട്ടോ വചനം പറഞ്ഞു ചോദിച്ചു പിന്നെയോ ആമേൻ ദൈവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക ആമേൻ കണ്ടോ സത്താൻ പറയുക നീ ദൈവം അവിടെയും പുത്രത്വത്തെ ചോദ്യം ചെയ്യുക കർത്താവോട് വെളിപ്പെടുത്തിയോ താഴോട്ട് ചാടി ഇല്ലവേ ഇല്ല ആമേൻ കാരണം പിശാജിന്റെ മുന്നിൽ അങ്ങനെ വെളിപ്പെടുത്തേണ്ടതല്ല ദൈവത്വം എന്ന് പറയുന്നത് പുത്രത്വം എന്ന് പറയുന്നത് ആമേൻ എന്നിട്ട് കർത്താവോടെ വചനം വീണ്ടും പറയാ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നെന്ന് അവൻ പറയാം എന്നെ കേൾക്കുന്ന കേട്ടോ ഉപായമാവുള്ളത് കൗശലമാവുള്ളത് അതിനകത്ത് ഞാൻ നിങ്ങൾ വീഴരുത് കേട്ടോ വചനം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം വചനം ഞാൻ നിങ്ങൾ കേൾക്കുക മാത്രമല്ല അത് സ്വീകരിക്കണം അത് വിശ്വസിക്കണം എങ്കിൽ മാത്രമേ നമ്മിൽ അത് ദൈവശക്തിയായിട്ട് പരിണമിക്കത്തുള്ളൂ ആമേൻ മനുഷ്യരെ കാട്ടിൽ ആമേൻ വിഗ്രഹങ്ങൾ നിറഞ്ഞ സ്ഥലമായിരുന്നു എഫ് എസ് എസ് പട്ടണം എന്ന് പറയുന്നത് എന്നാൽ അവിടെ പൗലോസിലൂടെ ഒരു വലിയ റിവൈവൽ ഉണ്ടായി വാല്യൊരു ഉണർവ് ഉണ്ടായി എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയാം അവർ കേട്ട വചനം പൗലോസിന്റെ വചനമായിട്ട് അവർ കേട്ടില്ല പിന്നെയോ ആലു അവർ സ്വീകരിച്ചത് സാക്ഷാൽ ദൈവ വചനമായിട്ട് സ്വീകരിച്ചു എന്ത് സംഭവിച്ചെന്നറിയാമോ ആ വചനം ചലിക്കാൻ തുടങ്ങി ആ വചനം ആലലുയ മന്ത്രവാദികളുടെ മന്ത്ര തകിടുകളെ ശുദ്ര ശുദ്രപ്രയോഗങ്ങളെ കത്തിക്കാനിടയായി തീർന്നു പൈശാചിക ശക്തികളുടെ അടിത്തറകൾ പട്ടണം മുഴുവനും കർത്താവിലേക്ക് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ കേൾക്കുക മാത്രമല്ല സ്വീകരിക്കുക ഏറ്റെടുത്താൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവപ്രവൃത്തിയായിട്ട് പരിണമിക്കും മടങ്ങി വരട്ടെ ഇവിടെ ഇപ്പോൾ സർപ്പം ഹൗവായ ഉപായത്ത ചതിച്ചതുപോലെ ആമേൻ ആരെ പൗലോസ് കൊരിന്തിന്തിന്തിന്തിന്തിന്യ സഭയെ ആമേ ചതിക്കാൻ സാധ്യതയുണ്ടെന്നാണ് യഥാർത്ഥത്തിൽ പൗലോസ് ജനിപ്പിച്ച സഭയാമേ സഭ എന്ന് പറയുന്നത് ആമേൻ അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ അവരിൽ എന്തൊക്കെ വന്നെന്നറിയാമോ ആ സഭ ആ സഭയുടെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കൃപാവരത്തിലും അവർക്ക് എന്തില്ല കുറവില്ലാത്ത സഭ ഒരു കൃപാവരത്തിലും കുറവില്ലെന്ന് ആമേ പ്ര ഒരു തന്നോട്ട് വന്നാൽ പ്രവചിക്കുവാനോ നോക്കി ആമേൻ അവൻ്റെ കുറവുകളെല്ലാം വിളിച്ച് പറയും അവൻ്റെ പഴയ കാലം എല്ലാം വിളിച്ച് പറയും അതാ എന്ന് പറയുന്നത് പിശാ ഇളകഴിഞ്ഞാൽ പൈസ ശക്തിയെ പുറത്താക്കും ഭൂതങ്ങളുടെ മേല അധികാരം അതാ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സഭയാണ് ആമേ സഭ എന്ന് പറയുന്നത് പിന്നെയോ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാ കർത്താവ് വരും ഇപ്പവരും വരും ഞങ്ങൾ പോണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാവർ പ്രേശ്വലോ കൊരിന്യ സഭ പിന്നെയോ പരിജ്ഞാനത്തി സമ്പന്നരാ എന്തു പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ അമേൻ അറിവ് അറിവ് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത് ആമേൻ അങ്ങനെ ആ പരിജ്ഞാനത്തിൽ സമ്പന്നരായിരിക്കുന്നവരാണ് സഭ അമേൻ പിന്നെയോ ഹാലലുഹ ഇത്രയൊക്കെ ആമേൻ ഹാലൽ ഗുണവിശേഷങ്ങളുള്ള അവരാരായി മാറി എന്നറിയാമോ ഈ സാത്താൻ്റെ ഉപായത്തിനകത്ത് വീണുപോയി ആമേൻ ഇനി അവരുടെ ആമേ വിഷയങ്ങൾ നോക്കിയേ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുത്തം പറയാം ഞാൻ പൗലോസിൻ്റെ പച്ചക്കാരൻ ഞാൻ അപ്പലോസിൻ്റെ പച്ചക്കാരൻ നോക്കിയേ വിഭാഗീയത അവർ കടന്നു വരികയാണ് വിഭാഗീയത അവർ കടന്നു വരിക തരംതിരിവ് അമേൻ പിന്നത്തേതിൽ അവർ പറയ അമേൻ ജഡീകന്മാരായിട്ട് മാറി പ്രാകൃതന്മാർ ആത്മാവുകൊണ്ട് ആരംഭിച്ചതാ കണ്ടോ ഇപ്പൊ എവിടെ അവസാനിപ്പിക്കുന്നെ ജടത്തി വന്ന് നിൽക്കുക പ്രിയപ്പെട്ടവരെ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ നിങ്ങൾ ഇന്നേ ആൾക്കാരാണ് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ പിശാൻ്റെ തന്ത്രത്തിനകത്ത് വീണിരിക്കുന്നവരാണോ പഴയ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടോ പഴയ ആത്മീയ ജീവിതം നമുക്കുണ്ടോ ഇല്ലെങ്കിൽ തന്ത്രങ്ങളിൽ വീണുപോയി തെറ്റുപറ്റിയെന്ന് ദൈവസനിൽ സമ്മതിച്ച് മടങ്ങി വരാൻ തയ്യാറായാൽ നമ്മൾ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട് നോക്കിയേ വേർതിരിവുകൾ പറയുകയാണ് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോഴോ ആ മോറൽ സൈഡിൽ അവർ പരാജയപ്പെടുകയാണ് അപ്പൻ്റെ ഭാര്യ വെച്ചോണ്ടിരിക്കുന്ന അനുഭവം എന്നാലേ ചോദിക്കുകയോ പൗലോസ് അവിടെ പറയുക ആമേൻ അത് ജാതികളിപ്പോലും ഇല്ലാത്ത ഒരു എന്നിട്ട് നിങ്ങൾ സ്വോത്രം പറഞ്ഞോണ്ട് അടക്കുവാന്ന് ഹാലേ ലൂയവിടെ പറയുക പിന്നെയോ മാര്യേജ് ലൈഫിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അടുത്ത അധ്യായങ്ങൾ വിഗ്രഹാർപ്പിതം തിന്നുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് എവിടുത്തെ കാര്യ പറയുന്നേ അമേൻ ഹാൽ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭ അതമ്പതിച്ചു പോയ കാര്യമാ പറയുന്നത് ആമേൻ അവരുടെ അകപ്പേ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തുവാ അഗാധമായ സ്നേഹം കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ആ ബന്ധം നഷ്ടപ്പെട്ടു ആമേ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പുനരുദ്ധാനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുവോ ആ പുനരാ പുനരുദ്ധാനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരോടാ പൗലോസ് പറയുന്നത് ആമേ നിങ്ങളുടെ വിശ്വാസം വെർത്തം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വെർത്തം ഞങ്ങളുടെ പ്രസംഗം വ്യർത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഹേ മരണമേ നിന്റെ ജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമനവിടെ ഉറപ്പിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒരു കൃപാവരത്തിലും അവൻ കുറവില്ലാതെ പരിജ്ഞാനത്തി സമ്പന്നനായിരുന്ന പ്രത്യക്ഷത കാത്തിരുന്ന ഈ സഭയിൽ എന്താ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വിഷയം വന്നത് പിഷാദിൻ്റെ ഉപായത്തിനകത്ത് സർപ്പം ഉപായത്താൽ ഹൗവായി ചതിച്ചതുപോലെ ഇപ്പോൾ ഇവരെ ചതിച്ചോണ്ടിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നുകൂടെ പറഞ്ഞാൽ അവർ പണ്ട് എങ്ങനെയായിരുന്നു ആ ലൈഫ് അവർ സഭയ്ക്കകത്ത് വന്നിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മാറ്റാൻ പറ്റുന്നില്ല അത് വലിയ അപകടമാണ് പുറത്തുള്ളത് അകത്ത് അവർ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നു ആത്മീയരായി നിൽക്കുമ്പോൾ തന്നെ പുറത്തുള്ളത് അവരകത്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നു അത് ഏറ്റവും വലിയ അപകടമാണ് അവരോടാണ് പൗലോസ് ഇത് പറയുന്നത് വ്യാജ ഉപദേഷ്ടാക്കന്മാർ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പ്രീസോ ഹലലുയ ഇതൊക്കെ പൗലോസ് കണ്ടിട്ടാണ് അവരോട് ലേഖനം പറയുന്നത് എന്നിട്ട് പറയുന്നതോ ഫ്രൈസോലോ വേറൊരു സുവിശേഷത്തിൻ്റെ ഹാലൽ ആളുകളായിട്ട് ആദ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ പ്രസംഗിക്കാത്ത ആമേൻ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളുന്നു വേറൊരു സുവിശേഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ സ്വോത്രം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നെന്ന് അന്നേരെ നിങ്ങൾ പുറത്താക്കണമെന്ന് അന്നേരം അവിടെ വെച്ച് കട്ട് ചെയ്യണമെന്ന് വൗലോസ് പറയുന്നത് ആമേൻ ഈ കാലഘട്ടം അതുപോലെയുള്ള കാലഘട്ടമല്ലേ ഈ കാലഘട്ട സമൃദ്ധിയുടെ സുവിശേഷം പറഞ്ഞ് അവൻ നിത്യതയുടെ വെളിപ്പാടിനെക്കുറിച്ച് പറയാതെ അവൻ ലോകത്തിലുള്ള അതിനു വേണ്ടി ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മെറ്റീരിയലുകൾക്ക് വേണ്ടി ജനത്തെ ആവേശം കൊള്ളിച്ച് അവൻ അവരുടെ ഉള്ളിലേക്ക് മോഹങ്ങളെ കൊണ്ടുവന്നിട്ട് സ്വർഗീയ വെളിപ്പാടിനെ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടിനെ ആമേൻ ആമേൻ മാമേൻ ദൈവദാസന്മാരെന്ന് പറയുന്നവരെ തന്നെ പിശാജ് ഉപയോഗിച്ചുകൊണ്ട് തന്ത്രം വരയുമ്പോൾ സഭ ഈ കാലഘട്ടത്തിൽ വചനം തിരിച്ചറിയണം ദൈവജനം ഈ കാലഘട്ടത്തിൽ വചനമാത്മാവി സ്വീകരിക്കണം പൗലോസ് പറയുകയാണ് ക്രിസ്തു എന്ന ഏകപുരുഷന് പത്ത് പേരില്ല അഞ്ചു പേരില്ല അതായത് യഹൂദൻ വിവാഹം നിശ്ചയം ചെയ്തു കഴിഞ്ഞ പിന്നെ ആ വ്യക്തിയുടെ ഭാര്യ തന്നെയാണ് ആ കന്യക അതേ ഒരു കൺസെപ്റ്റിലാണ് ആമേൻ ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ഒരാളെ വിവാഹം നിശ്ചയം ചെയ്തേക്കുക അത് പത്ത് പേരില്ല പേരില്ല ഒരേ ഒരാൾ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തേക്കുക ആമേൻ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ഏകാഗ്രതയ്ക്ക് എന്തൊക്കെ വേണമെന്നറിയോ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ അതിലേക്കായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കായിരിക്കണം ചെവി അതിലേക്ക് കൂർപ്പിക്കണം ഹൃദയം ആവശ്യത്തിലേക്കായിരിക്കും എങ്കിലേ നമുക്ക് ഏകാഗ്രത കിട്ടത്തുള്ളൂ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയും പ്രഭാവത്തിൽ പഠിക്കണം എന്ന് പറയും എന്തിനാ ബാക്കിയുള്ളതൊന്നും നിങ്ങളെ ശ്രദ്ധിക്കാൻ പാടില്ല ഏകാഗ്രതയോടെ പഠിക്കണം പകലും മുഴുവനും പല കാര്യങ്ങൾ ഏർപ്പെട്ടിട്ട് പഠിക്കാൻ വന്നിരുന്നു അതെല്ലാം ചിന്തയിലൂടെ മാറി മറിയും ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാനിടയായിത്തരും ഇവിടെ പൗലോസ് പറയുകയാണ് മറ്റു പലതിലേക്ക് നിങ്ങളുടെ നോട്ടം പോകാതെ മറ്റു പലരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാതെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത ക്രിസ്തുവിനോടുള്ള നിർമ്മലത നിങ്ങളെ കാത്തു സൂക്ഷിച്ചാലേ പ്രത്യക്ഷത നിങ്ങൾക്ക് ഹാലയ്യാ ആമേനെടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ അവന്റെ വരവിങ്കൽ നിങ്ങൾക്ക് എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ പത്തായിരം ദിവസം ശേഷം ഇരുപത്തഞ്ചാം തിയ്യതി നമ്മൾ കടന്നു വരുമ്പോൾ പത്ത് കന്യകമാരെ കാണുന്നുണ്ട് അഞ്ചുപേർ ബുദ്ധിയുള്ളവരാ അഞ്ചുപേര് ബുദ്ധി ഇല്ലാത്തവരാ ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ അവരെ ശേഖരിക്കാൻ ഇടയായി തീർന്നു ഹാല ലൂയ പ്രൈസലോ ഐ മീൻ പാത്രത്തിൽ എണ്ണ കരുതണം ആത്മീയ ജീവിതം കെട്ടുറപ്പുള്ളതായി മാറണം പ്രാർത്ഥനാ ജീവിതം സ്ട്രോങ് ആയിരിക്കണം കർത്താവായിട്ടുള്ള ബന്ധം ദൃഢമാകുന്നവർക്ക് കാഹളം ധനിക്കുമ്പോൾ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ് സർപ്പമുപായത്താൽ ഹൗവായ ചതിച്ചതുപോലെ എങ്ങനെയാ സർപ്പം ഉപായത്താൽ ഹൗവായ ചതിച്ചത് ആമേൻ ഞാൻ പറഞ്ഞല്ലോ ഉപായം എന്ന് പറഞ്ഞാൽ അവസാനമേ അറിയത്തുള്ളൂ അവൻ അത് ഉപായമായിരുന്നെന്ന് കൗശലമാണ് ആദ്യം പിശാജ് കാണിച്ചു നല്ലതാണ് 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 ദൈവത്തെ പോലെയാകും ആമേ അവിടെയാണ് ആമേ പാമ്പിന്റെ ആ ശബ്ദത്തിന് മുന്നിൽ ഹൗവ വീണുപോയത് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഒടുവിലാണ് മനസ്സിലായത് പിന്നെ കറിഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല പ്രിയപ്പെട്ടവരെ ഹാലലിയ അതുപോലെ ഈ കാലഘട്ടത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ചതിക്കുവാൻ പിഷാജ് പല രീതിയിൽ കൊമ്പും കാണിച്ചുകൊണ്ടല്ല അവൻ വരുന്നത് അവ തന്ത്രത്തിലൂടെയാണ് വരുന്നത് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ നല്ലതെന്ന് പറയുമ്പോൾ എൻ്റെ വചനം അത് പറയുന്നുണ്ടോ എൻ്റെ കൽപ്പന അത് അനുവദിക്കുന്നുണ്ടോ എൻ്റെ ദൈവം അത് നല്ലതെന്ന് പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ ഒരു ദാക്ഷിണ്യം കൂടാതെ നോ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അങ്ങനെയുള്ളവർ ആത്മീയര് ഒരു പക്ഷെ അവരുടെ പേരോ ആമേ ഫോട്ടോ ഒന്ന് നോട്ടീസിലോ ഫ്ലെക്സിലോ ഒന്നും വന്നെന്നിരിക്കത്തില്ല പക്ഷെ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടായിരിക്കും അങ്ങനെ ജീവന്റെ പുസ്തകത്തിൽ പേരിടപ്പെട്ട് നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ച് ചിലരെ കൂടെ തീ നിന്ന് വലിച്ചെടുക്കുവാൻ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക അതിനായിട്ട് ഈ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ ലോകത്തിൽ ഒരു മാന്യത ആരും തന്നില്ലെങ്കിലും സ്വർഗം തരുന്ന മാന്യത നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള പേര് നിത്യതയെ കേൾക്കുവാൻ റെഡിയാകുക അതിനായി ജീവിതം സമർപ്പിക്കുക ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ എലിവനോടൊപ്പം ഈ സന്ദേശത്തിൽ പന്നു ചേർന്ന് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തൊട്ട പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആമൻ ഞങ്ങൾ ആത്മീയ ജീവിതം ആരംഭിച്ചപ്പോൾ ഭയങ്കര തീരുമാനങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു സമർപ്പണം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ആത്മീയ ജീവിതത്തിൽ അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ പിശാച തന്ത്രങ്ങളിലൂടെ ഉപായത്തിലൂടെ ലോകത്തിലേക്ക് ജഡത്തിലേക്ക് ആമേനാമേ ഉപജീവന ചിന്തകളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് ഞങ്ങളുടെ ആത്മീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് വരുമ്പോൾ പൗലോസ് പൗലോസിപ്പോള് ആ സഭയ്ക്ക് ആമ നിർദ്ദേശം കൊടുത്തതുപോലെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാനുള്ള ഒരു മനസ്സ് ഞങ്ങൾ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത് കർത്താവേ ദുഷ്ടഹൃദയം ഞങ്ങളിൽ ഉണ്ടാകുവാനിടയാകരുത് കർത്താവേ ഈ വചനം കേൾക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുകയാണ് നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നവരായി മാറുക കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി മാറുവാ ഈ ലോകത്തിൽ ഏതെങ്കിലും പേരിന്റെ പ്രശസ്തിക്ക് പുറകല്ല കർത്താവേ നിത്യതയ്ക്ക് വേണ്ടി ചിലരെ കൂടെ തീന്ന് വലിച്ചെടുത്തുകൊണ്ട് ആമേ സ്വർഗത്തിൽ നല്ലവന് വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വേ ആമേ വിളി ഞങ്ങളെ സഹായിക്കണമേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ചിലരെ കർത്താവിലേക്ക് നയിപ്പാൻ അവരെ ദൈവം ഉപയോഗിക്കണമേ ദൈവം അവർ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ദൈവനാമ മഹത്വത്തിനായിട്ട് അത് ഉപയോഗിക്കുവാൻ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കണമേ കൃപയിൽ എല്ലാവരെയും പൊതിയണമേ കാക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ